വചന ദർശനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രഭാതത്തിൽ ഈ ഒരു ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. യേശുവിൻ്റെ തൃക്കരങ്ങളിൽ ഇരിക്കപ്പെട്ട അപ്പം തൻ്റെ മുമ്പിലുള്ള ജനസമൂഹം വചനം വളരെ ദിവസങ്ങൾ കേട്ടതിനനന്തരം വിശന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുകൊടുത്ത അഞ്ചപ്പങ്ങൾ, ആ അപ്പത്തെ അവിടുന്ന് തൃക്കരങ്ങളിലെടുത്ത് മൂന്ന് കാര്യങ്ങൾ ചെയ്തതായിട്ട് തിരുവെടുത്ത് നമ്മളെ പരിചയപ്പെടുത്തുന്നു. ഒന്ന്, അവിടുന്ന് അപ്പത്തെ വാഴ്ത്തി. രണ്ട്, അവിടുന്ന് അപ്പത്തെ നുറുക്കി. മൂന്ന്, അവിടുന്ന് അപ്പത്തെ പങ്കുവച്ചു. ആദ്യം അവിടെ സംഭവിച്ചത് യേശു ആ അപ്പത്തെ അനുഗ്രഹിച്ചു, ബ്ലെസ് ചെയ്തു. രണ്ടാമത് അതിനെ നുറുക്കി. സത്യത്തിൽ അവിടെ ഞാനൊന്ന് ചിന്തിച്ചു, യേശുവിനെ അനുഗ്രഹിച്ചതിനനന്തരം അത് പങ്കുവെച്ചാൽ പോരായിരുന്നു. എന്നാൽ അവിടെ എനിക്ക് മനസ്സിലായ ഒരു ഭാഗം, യേശു അതിനെ നുറുക്കുവാനിടയായി. ഇത് നമ്മുടെ ജീവിതത്തെ അധിഷ്ഠിതമാക്കി ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ, നമ്മുടെ ജീവിതവും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരങ്ങൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിന്മേലുണ്ട്. എന്നാൽ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുന്ന ഓരോ വ്യക്തിത്വങ്ങളും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ആ കരങ്ങളാൽ നമ്മൾ മുറിക്കേണ്ടി വരും, നമ്മൾ നുറുക്കപ്പെടും. നുറുക്കപ്പെടലിൻ്റെ അനുഭവങ്ങൾ മനുഷ്യന് ഇഷ്ടമുള്ള കാര്യമല്ല. വേദനയുടെ നാളുകളാണ്, വേദനയുടെ അനുഭവങ്ങളാണ്. പക്ഷെ ഏറ്റവും വലിയ കാര്യം, നുറുക്കപ്പെടേണ്ട നാളുകളിൽ കർത്താവിൻ്റെ കൃപയിൽ അധിഷ്ഠിതമായി മുമ്പിലേക്ക് ഗമിക്കുന്ന ഒരു ഭക്തന് എക്കാലത്തും ഒരു ബോധ്യമുണ്ട്, നുറുക്കപ്പെടലിന് അപ്പുറത്തേക്ക് ഒരു പങ്കുവെക്കപ്പെടലുണ്ട്. ഒന്നല്ല, വലിയൊരു ജനസമൂഹത്തിൻ്റെ മുമ്പിൽ പങ്കുവെക്കപ്പെടുവാനുണ്ട്. അപ്പൻ്റെ കയ്യിൽ നിന്നാണ് നുറുക്കപ്പെടുന്നത്. ആ ഭാഗത്തിന് ഏറ്റവും അധികം ഉള്ളിൽ ചൈതന്യം നൽകിയൊരു ഭാഗം, നുറുക്കപ്പെട്ടെങ്കിലും ആ നുറുങ്ങിയത് പിതാവിൻ്റെ കരങ്ങളിലിരുന്നു കൊണ്ടാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ശാരീരിക, മാനസിക, ഭൗതിക തലങ്ങളിൽ പലതിനാലും നമ്മൾ നുറുക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ ധൈര്യപ്പെടുക, നമ്മുടെ മേൽ ദൈവത്തിൻ്റെ പ്ലാനുള്ളതുകൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പർപ്പസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ നുറുക്കപ്പെടുന്നത്. എല്ലാവരും നുറുക്കപ്പെടത്തില്ല, എല്ലാവരും അപ്പൻ്റെ കരങ്ങൾ ഇരിക്കപ്പെടത്തില്ല. പക്ഷെ അപ്പൻ്റെ കരങ്ങൾ ഇരിക്കപ്പെടുന്നതിന് അവിടുത്തെ തിരുക്കരത്തിൻ്റെ അനുഗ്രഹമുണ്ട്. അവിടുത്തെ തിരുക്കരം കൊണ്ട് തന്നെ നുറുക്കുമറിടയാകും. പക്ഷെ നുറുക്കപ്പെടലിനപ്പുറത്തേക്ക് ആയിരങ്ങൾക്ക് അനുഗ്രഹപ്രദമാകുന്ന ഒരു പങ്കുവെക്കലും സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ഈ പ്രഭാതത്തിൽ നുറുക്കപ്പെടലുകൾ കൊണ്ട് മനസ്സിനകത്ത് ഒത്തിരി ചോദ്യങ്ങൾ ഉരുത്തിരിയുന്നെങ്കിൽ, എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്, ഈ നുറുക്കപ്പെടുന്നത് വെറുതെയാകത്തില്ല. നാളെ നിങ്ങൾ അനേകർക്കൊരു അനുഗ്രഹമാകത്തക്ക നിലവാരങ്ങളിൽ നിങ്ങളെ പങ്കുവെക്കാൻ കഴിയുന്ന സർവശക്തനാണ് നിങ്ങളെ കരങ്ങളിൽ വഹിച്ചിരിക്കുന്നത്. ധൈര്യപ്പെടുക, ബലപ്പെട്ടിരിക്കുക. ദൈവകൃപയിൽ അധികമായി ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിതമാകുക. കർത്താവ് നിങ്ങളെ അതിനുവേണ്ടി ഉപയോഗിക്കും. ഈ പ്രഭാതത്തിലും ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. തൃക്കരങ്ങളിൽ താന്നിരിക്കാം, അവിടെ നമ്മളെ അനുഗ്രഹിക്കും, നുറുക്കും, പങ്കുവെക്കും. അതിനായി സമർപ്പിക്കാം. ഗോഡ് ബ്ലസ് യു ഓൾ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.